പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹാലലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസ് നാളുകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ വംശാവലിയെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:1-17 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് യേശുവിൻ്റെ വംശാവലിയാണ്. പുതിയ നിയമത്തിൽ ഒരു പക്ഷേ അല്പം ബോറടിപ്പിക്കുന്നുവെന്ന് തോന്നുന്ന, ഗ്രഹിക്കാൻ അത്ര എളുപ്പമല്ലാത്ത ഒരു വചനഭാഗമായി പരിഗണിക്കപ്പെടുന്നതാണ് യേശുവിൻ്റെ വംശാവലി. എന്തുകൊണ്ടായിരിക്കാം വിശുദ്ധ മത്തായി സുവിശേഷം തൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ ബോറടിപ്പിക്കുന്നുവെന്ന് നമ്മൾ വിചാരിക്കുന്ന, എന്നാൽ ഇസ്രായേൽ ജനത്തിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്ന വംശാവലി ഗ്രന്ഥത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്നത്? എങ്ങനെയാണ് യേശുവിൻ്റെ വംശാവലിയെ നാം പഠിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു വംശാവലി ഗ്രന്ഥത്തെ പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതിൽ ആവർത്തിക്കപ്പെടുന്ന പേരുകളെ ഒന്ന് തിരഞ്ഞെടുത്താൽ ഒരു പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. യേശുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ ആവർത്തിക്കപ്പെടുന്ന പേരുകൾ ഇതൊക്കെയാണ്: അബ്രഹാം, ദാവീദ്, ബാബിലോൺ, ക്രിസ്തു. അബ്രഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. നമുക്കറിയാം ആരാണ് അബ്രഹാം. എന്തുകൊണ്ടാണ് അബ്രഹത്തിൽ നിന്ന് വിശുദ്ധ മത്തായി തൻ്റെ വംശാവലി ഗ്രന്ഥം ആരംഭിക്കുന്നത്? വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആളാണ് അബ്രഹാം. വിശ്വാസത്തിൻ്റെ പിതാവായും ദൈവാശ്രയബോധത്തിൻ്റെ ഉത്തുംഗ ഗോപുരമായും അറിയപ്പെടുന്ന അബ്രഹാം ഊർ എന്ന് പറയുന്ന പട്ടണ ദേശത്തു നിന്ന്, മെസൊപ്പൊട്ടേമിയ എന്ന പ്രദേശത്തെ ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന്, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന വിജാതീയ ദേവന്മാരുടെ ദേശമായിരുന്ന സ്ഥലത്തു നിന്ന്, ഏകദൈവമായ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വാക്കുകേട്ട് സ്വന്തം ജനത്തെയും വീടും വിട്ട് ആ ദൈവം കാണിച്ചു കൊടുത്ത ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാം വാഗ്ദാനം ചെയ്യപ്പെട്ട കാനാൻ ദേശത്തേക്ക് യാത്രയാകുന്നു. അബ്രഹത്തിൻ്റെ വിശ്വാസത്തോടെയുള്ള ഓരോ ചുവടും 14 തലമുറകൾ അബ്രഹത്തിൻ്റെ കുടുംബം കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് അബ്രഹത്തിൻ്റെ കുടുംബം ഒരു വലിയ ജനതയാകുന്നു, ഇസ്രായേൽ ജനമാകുന്നു. അവിടെ ആ അബ്രഹത്തിൻ്റെ കുടുംബം ഒരു രാജകുടുംബമാകുന്നു. ആ കുടുംബത്തിൽ ഒരു രാജാവ് ജനിക്കുന്നു, ദാവീദ് രാജാവ്. വംശാവലി ഗ്രന്ഥം നൽകുന്ന ആദ്യത്തെ പാഠം ഇതാണ്: വിശ്വാസത്തോടെ ഒരു അപ്പനെടുക്കുന്ന ഓരോ ചുവടും അത് വളർച്ചയിലേക്കുള്ളതാണ്, രാജകീയ പദവിയിലേക്കുള്ളതാണ്, ഉയർച്ചയിലേക്കുള്ളതാണ്, പുരോഗതിയിലേക്കുള്ളതാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം എടുക്കുന്ന ഓരോ ചുവടുകളും അത് പുരോഗതിയിലേക്കുള്ളതാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അങ്ങനെ ഉയർന്ന് ജനതയായി മാറിയ അബ്രഹത്തിൻ്റെ തലമുറകൾക്കപ്പുറത്ത് 14 തലമുറകൾ കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ദാവീദിനെയാണ്. അഭിഷേക നിറവുള്ള, ദൈവം തൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദാവീദ്. പക്ഷെ ദാവീദ് ഒരു തവണ ഇടറിപ്പോകുന്നുണ്ട്. ആ ഇടർച്ച മറയ്ക്കാൻ വേണ്ടി ഒരു കൊലപാതകം അയാൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം പിന്നീട് ഇടർച്ചയിൽ നിന്ന് ഇടർച്ചയിലേക്ക് പോകുന്ന ദാവീദിൻ്റെ കുടുംബം, ദാവീദിൻ്റെ രാജ്യം, ദാവീദിൻ്റെ ആ ജനത മുഴുവൻ, ഇസ്രായേൽ ജനത മുഴുവൻ 14 തലമുറകൾ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അവർ ബാബിലോണിലാണ്, അടിമകളാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇടർച്ചയുടെ ഓരോ ചുവടുകളെയും കാര്യമാക്കാതെ, പരിഗണിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ, വീണ്ടും വീണ്ടും ഇടർച്ചയിലേക്ക് വീഴുമ്പോൾ, തിന്മയിലേക്ക് നിബദിക്കുമ്പോൾ, പാപത്തിലേക്ക് വീഴുമ്പോൾ ഒരു കുടുംബത്തിന് സംഭവിക്കുന്നത്, ഒരു രാജ്യത്തിന് സംഭവിക്കുന്നത് എന്താണ്? അവരടിമത്തത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മെ ബാധിക്കുന്ന ഒരു പ്രശ്നം, നമ്മുടെ ഒരു ബലഹീനത, അതിനെ നമ്മൾ കാര്യമായിട്ട് എടുക്കാതെ വന്നാൽ അത് നമ്മെ അടിമകളാക്കുകയും അത് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ദേശത്തെയും ഒരു പക്ഷേ നാശത്തിലേക്ക് വരെ, അടിമത്തത്തിലേക്ക് വരെ നയിക്കാൻ സാധ്യതയുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ദാവീദിൽ നിന്ന് ബാബിലോണിലെത്തുന്ന ചരിത്രം. നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു, അബ്രഹാം ആരംഭിക്കുന്നത്, യാത്ര ആരംഭിക്കുന്നത് വിജാതീയരുടെ ദേശത്തു നിന്നാണ്. എന്നിട്ട് അവർ യാത്ര എത്തുന്നത് ബേത്ലഹേമിലാണ്, ദാവീദിൻ്റെ പട്ടണത്തിലാണ്. ദാവീദിൻ്റെ പട്ടണമെന്നാണ് ബേത്ലഹേം അറിയപ്പെട്ടിരുന്നത്. പണ്ട്
ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിന്റെ പ്രവേശന കവാടത്തിൽ ഹെബ്രായ ഭാഷയിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നത്രേ, ബറാക് ഹബ ലി ബൈത് ലഹേം ഇർ ദാവീദ്, വെൽക്കം ടു ബെത്ലഹേം ദ സിറ്റി ഓഫ് ഡേവിഡ് എന്ന് ഹെബ്രായ ഭാഷയിൽ എഴുതി വച്ചിരുന്നു. അങ്ങനെ അത്രമാത്രം പ്രശസ്തിയുള്ള ഒരു നഗരമായിരുന്ന ദാവീദിൻ്റെ പട്ടണത്തിൽ നിന്നാണ് അവരുടെ അധപതനം ആരംഭിക്കുന്നത്. കാരണം അവർ പാപത്തിലേക്ക് തിന്മയിലേക്ക് വീഴുകയാണ്. 14 തലമുറകൾ പാപത്തിലൂടെ അടിമത്തത്തിലൂടെ കടന്നുപോയ ജനം പിന്നെ എത്തിച്ചേരുന്നത് ബാബിലോണാണ്, അടിമത്തമാണ്. പക്ഷെ സുവിശേഷം അടിമത്തത്തിൽ തീരുന്നില്ല എന്നതാണ് സുവിശേഷം. ഒരു പാപിക്കും പ്രത്യാശയില്ലാതെ തീരുന്നതല്ല സുവിശേഷം. എപ്പോഴും അടിമത്തത്തിൽ കഴിയുന്ന ഏതൊരാൾക്കും പ്രത്യാശ നൽകുന്ന എന്തോ ഒന്ന് സുവിശേഷം നൽകുന്നുണ്ട്. എന്താണത്? അടിമത്തത്തിൽ കഴിയുന്ന ജനം തങ്ങളുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, പശ്ചാത്തപിച്ച്, മാനസാന്തരപ്പെട്ട്, കർത്താവിനോട് അനുഗ്രഹം യാചിച്ചപ്പോൾ, കരുണയാചിച്ചപ്പോൾ 14 തലം ചുവടുകൾ, അനുതാപത്തിൻ്റെ പശ്ചാതാപത്തിൻ്റെ 14 ചുവടുകൾ മുന്നിലേക്ക് വെച്ചപ്പോൾ, 14 തലമുറകൾ കഴിയുമ്പോൾ ബാബിലോണിൽ കഴിഞ്ഞിരുന്ന ജനം വീണ്ടും ബേത്ലഹേമിലെത്തുന്നു. നമ്മൾ വായിക്കുന്നു, ബാബിലോൺ പ്രവാസത്തിന് ശേഷം 14 തലമുറകൾക്കപ്പുറത്ത് അവർ ലോകത്തിൻ്റെ പ്രകാശമായ പ്രത്യാശയായ യേശു ക്രിസ്തുവിൽ എത്തിച്ചേരുന്നു. ഇപ്പോൾ വംശാവലി നൽകുന്ന പ്രധാനപ്പെട്ട അർത്ഥം ഇതാണ്: വിശ്വാസത്തോടെയുള്ള ഓരോ ചുവടും നിങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുന്നു, എന്നാൽ ഇടർച്ചയുടെ ഓരോ ചുവടും അടിമത്തത്തിലേക്ക് നയിക്കുന്നു. അടിമത്തത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് നിങ്ങളെടുക്കുന്ന ഓരോ അനുതാപത്തിൻ്റെ ചുവടുകളും നിങ്ങളെ യേശു ക്രിസ്തുവിലെത്തിക്കുന്നു. അപ്പോൾ വംശാവലി ഗ്രന്ഥം, ഇസ്രായേലിൻ്റെ ചരിത്രം എത്തി നിൽക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. നമുക്കറിയാം, ബൈബിളിൻ്റെ മുഴുവൻ സന്ദേശം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം തുടങ്ങി വെളിപാട് പുസ്തകം വരെ പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ജീവൻ്റെ ശ്വാസമായും സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയായും അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പെസഹ കുഞ്ഞാടായും, ലേവ്യരുടെ പുസ്തകത്തിലെ ബലിയാടായും മഹാപുരോഹിതനായും, സംഖ്യയുടെ പുസ്തകത്തിലെ മരുഭൂമിയിൽ ഉയർത്തപ്പെടുന്ന പിച്ചള സർപ്പമായും, നിയമാവർത്തന പുസ്തകത്തിലെ മോശയെപ്പോലുള്ള പ്രവാചകനായും അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. ജോഷുവായുടെ പുസ്തകത്തിലെ രക്ഷയുടെ കപ്പിത്താനായി, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ നീതിയുള്ള ന്യായാധിപനായി, റൂത്തിൻ്റെ പുസ്തകത്തിലെ കുടുംബത്തിൻ്റെ ബന്ധുക്കളുടെ രക്ഷകനായി കാവൽക്കാരനായി നിലകൊള്ളുന്നത് യേശു ക്രിസ്തുവാണ്. സാമുവേലിൻ്റെ 1 പുസ്തകത്തിൽ അഭിഷിക്ത രാജാവായി, 2 പുസ്തകത്തിൽ വിശ്വസ്ത പ്രവാചകനായി, രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ ഭരിക്കുന്ന രാജാവായി, 2 പുസ്തകത്തിൽ ദേവാലയത്തിൻ്റെ മഹത്വമായി നിലകൊള്ളുന്നത്, ദിനവൃത്താന്തം 1 പുസ്തകത്തിൽ സൈന്യങ്ങളുടെ ദൈവമായി, 2 പുസ്തകത്തിൽ ദാവീദിൻ്റെ മകനായി, രാജാവായി നിലകൊള്ളുന്നത്, മറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. എസ്ര നെഹേമിയ പുസ്തകങ്ങളിൽ ജെറുസലേമിൻ്റെ ദൈവനഗരത്തിൻ്റെ മതിലുകൾ പുതുക്കി പണിയുന്നവനായി, തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ ആ സൗഖ്യമായി, യൂദിത്തിൻ്റെ പുസ്തകത്തിൽ പ്രതിസന്ധികളിൽ പരിചയായി, എസ്തേറിൻ്റെ പുസ്തകത്തിൽ ശത്രുക്കളിൽ നിന്ന് നമുക്ക് കാവൽ നിൽക്കുന്നവനായി അവതരിപ്പിക്കപ്പെടുന്നത്, ചിത്രീകരിക്കപ്പെടുന്നത്, മറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. മക്കബായരുടെ പുസ്തകത്തിൽ വിശ്വാസത്തിൻ്റെ ധീരപടയാളിയായി, പുനർജീവിക്കുന്ന രക്തസാക്ഷിയായി അവതരിക്കുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ എന്നും ജീവിക്കുന്ന വിമോചകനായി, സങ്കീർത്തനങ്ങളിൽ നമ്മുടെ ഇടയനായി, സുഭാഷിതങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥമായും ലക്ഷ്യമായും, സഭാപ്രസംഗകനിൽ നമ്മുടെ സംതൃപ്തിയായും, ഉത്തമഗീതത്തിൽ സ്നേഹമുള്ള മണവാളനായും, നമ്മുടെ ആത്മാവിൻ്റെ ഉറ്റമിത്രമായും, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ദൈവിക ജ്ഞാനമായും നിറയുന്നത് യേശു ക്രിസ്തുവാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്മാർഗമായി,
തെളിഞ്ഞു നിൽക്കുന്നത് യേശു ക്രിസ്തുവാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ സമാധാനത്തിൻ്റെ രാജകുമാരനായി കന്യകയിൽ നിന്ന് ഗർഭം ധരിച്ച് പ്രസവിക്കപ്പെടുന്ന ശിശുവായി സഹനദാസനായി അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. ജർമ്മയായുടെ പുസ്തകത്തിൽ നീതിയുടെ ശാഖയായി പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിലെ വിലപിക്കുന്ന പ്രവാചകൻ, ബാറൂക്കിൻ്റെ പുസ്തകത്തിലെ നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ, എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ അസ്ഥികളുടെ താഴ്വരയിലെ ജീവൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ തീച്ചൂളയിലെ നാലാമൻ, വാനമേഘങ്ങളിൽ മനുഷ്യപുത്രനെ പോലെ എഴുന്നള്ളി വരുന്നവൻ യേശു ക്രിസ്തുവാണ്. ഹോസിയയുടെ പുസ്തകത്തിൽ വിശ്വസ്ത ഭർത്താവായി അവതരിപ്പിക്കപ്പെടുന്നത്, ജോയേലിൻ്റെ പുസ്തകത്തിൽ ആത്മാവിലും അഗ്നിയിലും സ്നാനം നൽകുന്നവനായി പറയുന്നത്, ഒബാദിയയുടെ പുസ്തകത്തിൽ ശക്തനായ ന്യായാധിപനായി അവതരിപ്പിക്കപ്പെടുന്നത്, ആമോസിൻ്റെ പുസ്തകത്തിൽ ആശ്വസിപ്പിക്കുന്നവനായി ഭാരം വഹിക്കുന്നവനായി കരുതപ്പെടുന്നത് മറഞ്ഞിരിക്കുന്ന ദൈവപുത്രനാണ്, യേശു ക്രിസ്തുവാണ്. യോനായുടെ പുസ്തകത്തിലെ മഹാനായ മിഷനറിയായി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നവനായി അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. മിക്കായുടെ പുസ്തകത്തിലെ സമാധാന സന്ദേശവാഹകനായി ബേദലഹേമിൻ്റെ പുണ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്, നാഹുമിൻ്റെ പുസ്തകത്തിലെ ലോകത്തിൻ്റെ വിധിയാളനായി ശത്രുവിൻ്റെ പ്രതിയോഗിയായി അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആനന്ദമായി നമ്മുടെ രക്ഷയായി അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. സെഫാനിയ പുസ്തകത്തിൽ നമ്മുടെ രക്ഷകനായി അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ ദൈവിക പാരമ്പര്യങ്ങളുടെ ദൈവാലയത്തിൻ്റെ പുനർനിർമ്മാതാവായി അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. സഖറിയായുടെ പുസ്തകത്തിൽ കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്ന വിനീത ഹൃദയനായ രാജാവായും വിശുദ്ധ സ്ഥലത്തെ നീരുറവയായും അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. മലാക്കിയുടെ പുസ്തകത്തിൽ നീതിയുടെ പുത്രനായി അവതരിപ്പിക്കപ്പെടുന്നത്, പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ പുത്രന്മാരിലേക്ക് തിരിക്കുന്ന പ്രവാചകനായി അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ നിഴലായി മറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവാണെങ്കിൽ പുതിയ നിയമത്തിൽ പൊരുളായി നിറഞ്ഞു നിൽക്കുന്നത് യേശു ക്രിസ്തുവാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ യൂതന്മാരുടെ രാജാവായ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായായി യേശു ക്രിസ്തു അവതരിപ്പിക്കപ്പെടുന്നു. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ സഹനദാസനായി യേശു ചിത്രീകരിക്കപ്പെടുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ബലിക്കുഞ്ഞാടായും അനുകമ്പയുള്ള മനുഷ്യപുത്രനായും പാപികളുടെ സ്നേഹിതനായും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വചനമായ ദൈവപുത്രനായും ജീവൻ്റെ ഉറവയായും ജീവൻ്റെ അപ്പമായും ലോകത്തിൻ്റെ പ്രകാശമായും പുനരുത്ഥാനമായും പിതാവിലേക്കുള്ള ഏകവഴിയായും യേശു ക്രിസ്തു അവതരിപ്പിക്കപ്പെടുന്നു. അപ്പസ്തോല പ്രവർത്തനത്തിൽ ലോകത്തിൻ്റെ രക്ഷയായി യേശു ക്രിസ്തു അവതരിപ്പിക്കപ്പെടുന്നു. റോമാലേഖനത്തിൽ ദൈവത്തിൻ്റെ നീതിയായി അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. കൊരിന്തോസാർക്കുള്ള 1-2 ലേഖനങ്ങളിൽ സഭയുടെ ഐക്യത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കപ്പെടുന്നത്, പുതിയ ദൈവജനത്തിൻ്റെ അഭയശിലയായി അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. ഗലാത്തിയ ലേഖനത്തിൽ നിയമത്തിൽ നിന്നുള്ള നമ്മുടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമായി അവതരിപ്പിക്കപ്പെടുന്നത്, എഫേസൂസ് ലേഖനത്തിൽ നമ്മുടെ സഭയുടെ തലവനായി നിലനിൽക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഫിലിപ്പി ലേഖനത്തിൽ ദൈവത്തിൻ്റെ ആനന്ദമായി നിറഞ്ഞു നിൽക്കുന്നതും കൊളോസോസ് ലേഖനത്തിൽ നമ്മുടെ പൂർണ്ണതയായി അവതരിപ്പിക്കപ്പെടുന്നതും യേശു ക്രിസ്തുവാണ്. തെസലോനിക്കക്കാർക്കുള്ള 1-2 ലേഖനത്തിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പ്രത്യാശയായും മനുഷ്യപുത്രനായും നിലകൊള്ളുന്നത് യേശു ക്രിസ്തുവാണ്. തിമോത്തിയോസിനുള്ള 1-2 ലേഖനത്തിൽ സ്ഥിരതയുള്ള ഗുരുവായി അവതരിപ്പിക്കപ്പെടുന്നത്, ദൈവിക തേജസ്സായി അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. തീത്തോസിനുള്ള ലേഖനത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് യേശു ക്രിസ്തുവാണ്. സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹമായി അവതരിപ്പിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. ഫിലമോനുള്ള ലേഖനത്തിൽ നമ്മുടെ ഉപകാരിയായി യേശു പ്രത്യക്ഷപ്പെടുന്നു. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുന്ന നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ
നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ സൽപ്രവൃത്തികളുടെ പ്രതീകമായി യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. പത്രോസിന്റെ ഒന്നും രണ്ടും ലേഖനത്തിൽ സഹനത്തിന്റെ മാതൃകയായി യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. യോഹന്നാന്റെ ഒന്നും രണ്ടും മൂന്നും ലേഖനങ്ങളിൽ ജീവന്റെ വചനമായി സ്നേഹത്തിന്റെ പര്യായമായി പിതാവിന്റെ ഏകജാതനായി നമ്മുടെ വിശുദ്ധീകരണമായി അവതരിപ്പിക്കപ്പെടുന്നത് യേശുക്രിസ്തുവാണ്. യൂദാസിന്റെ ലേഖനത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായും നമ്മുടെ പ്രവൃത്തികളുടെ മാനദണ്ഡമായും അവതരിപ്പിക്കപ്പെടുന്നത് യേശുക്രിസ്തുവാണ്. വെളിപാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടായി ആൽഫയും ഒമേഗയുമായി രാജാക്കന്മാരുടെ രാജാവായി ലോകത്തെ വിധിയാളനായി അവതരിപ്പിക്കപ്പെടുന്നത് യേശുക്രിസ്തുവാണ്. ബൈബിൾ മുഴുവൻ അവതരിപ്പിക്കുന്നത് ഒരേ ആളെക്കുറിച്ചാണ്, യേശുക്രിസ്തുവിനെക്കുറിച്ച്. യാത്ര ആരംഭിക്കുന്നത് വിജാതീയ ദേശത്തു നിന്നാണ്, അടിമത്തത്തിൽ നിന്നാണ്. യാത്രകളെല്ലാം അവസാനിക്കേണ്ടത് ബേത്ലഹേമിലാണ്, പുൽത്തൊഴുത്തിലാണ്, യേശു ക്രിസ്തുവിലാണ്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷേ നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കാം. പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന നമുക്ക് കർത്താവ് നൽകുന്ന സന്ദേശം, പ്രത്യാശയുടെ അനുതാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ ചുവടുകൾ മുന്നിലേക്ക് വയ്ക്കുക. നിന്റെ കണ്ണുകൾ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കും. ലോകത്തിൻ്റെ പ്രകാശമായ രക്ഷകനായ യേശുക്രിസ്തുവിനെ. ലോകം ഇന്ന് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് ഒരു രാഷ്ട്രീയക്കാരനെയല്ല, ഒരു നേതാവിനെയല്ല. ലോകത്തിന് ആവശ്യം ഒരു രക്ഷകനെയാണെന്ന് പിതാവായ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് രക്ഷകനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഈ ലോകം നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് നൽകും, ഒരുപാട് ഓഫറുകൾ നൽകും. അത് പണമായോ സെക്സായോ പലതരത്തിലുള്ള സുഖങ്ങളായോ സന്തോഷങ്ങളായോ പലതരത്തിലുള്ള ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ നൽകും. പക്ഷേ നമുക്കറിയാം അതൊക്കെ നൈമിഷിക സുഖങ്ങൾ മാത്രമാണ്, ചെറിയ ചെറിയ സുഖങ്ങൾ മാത്രമാണ്. നിത്യമായ സന്തോഷം, നിത്യമായ ആനന്ദം നാം കണ്ടെത്തുന്നത് യേശു ക്രിസ്തുവിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 2020 കടന്നു പോകുന്നതിന് മുമ്പ് നമുക്കൊരു തീരുമാനമെടുക്കാം. ഇനി നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ജീവിതം യേശു ക്രിസ്തുവിലേക്ക് തിരിക്കാം. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ദൃഷ്ടി യേശു ക്രിസ്തുവിൽ ഉറപ്പിക്കാം. യേശു ക്രിസ്തു നമ്മുടെ രക്ഷയാണ്. ഈ ക്രിസ്മസ് നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യട്ടെ, പ്രത്യാശ പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.